ആദ്യം റിസ്ക് പിടിച്ചൊരു കാര്യം ചെയ്യാൻ പോകണം. ഈ മിററിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ, അതായത് നമ്മുടെ ഗ്ലാസിൻ്റെ ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഫയർ ചെയ്തിട്ട് ആ ബലൂൺ പൊട്ടിക്കാൻ പോകണം. മാസ്റ്റർ കണ്ണ, വേറൊരു ടാസ്ക് കൂടി ഉണ്ട്. അത് മിറർ പിടിച്ചിട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് പൊട്ടിക്കാൻ പോകുന്നത്. ഞാൻ മെഴുകുതിരിയിൽ തീ വെച്ചിരിക്കുകയാണ്. കണ്ണൻ അവിടെ റെഡിയാണ്. ആ തീയിലേക്ക് ഫയർ ചെയ്യാൻ പോകുന്നത്. കണ്ണൻ ഇപ്പം നേരെ എയിം ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ അനുവണ്ണൻ്റെ മേലേക്കാണ്. നമുക്ക് നേരെ ഫയർ ചെയ്യാം. ഇപ്പോൾ ഫയർ ചെയ്താൽ അനുവണ്ണൻ നെഞ്ചത്തായിരിക്കും. ഇതേ തീപ്പെട്ടിക്കൊള്ളി അവിടെയുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫോണുണ്ട്. പാളിയ ഫോണിൻ്റെ ഡിസ്പ്ലേ രണ്ടാവും. അപ്പോൾ ഈ ബോളിന് മേലെ ഈ പലക വെച്ച് നിന്നിട്ട് അതും തിരിഞ്ഞ് നിന്നൊരു ഫോണിലെ സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ബാക്കിലുള്ള ബലൂൺ പൊട്ടിക്കാൻ പോകുന്നത്. പക്ഷേ ടാർഗറ്റ് ഇനിയും കണ്ണൻ അറിയില്ല. ഞാൻ പറയുന്ന ബലൂൺ വേണം കണ്ണൻ അടിക്കാൻ. ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബാഗ് എവിടെയെങ്കിലും തട്ടും, അതുകൊണ്ട് ഞാൻ കറക്കുന്നു. ദേ ഇതാണ് കണ്ണൻ. ഇന്ത്യയിലെ തന്നെ ഏക പ്രായം കുറഞ്ഞ ആംസിന്റെ ലൈസൻസ് ഹോൾഡറാണ് അല്ലേ? അതെ. എത്ര വയസ്സാണ്? എനിക്ക് ഇപ്പൊ 16 വയസ്സ്. എപ്പോഴാണ് ലൈസൻസ് എടുത്തത്? ലൈസൻസ് എനിക്ക് 13 വയസ്സിൽ കിട്ടി. 13 വയസ്സിൽ? ആ. ഓ, എനിക്ക് 13 വയസ്സ്. ഞാൻ എന്തായിരുന്നു? ശരി, അതൊക്കെ പോട്ടെ, അത് പറഞ്ഞോടെ. ശരി, സംഭവം ശരിയല്ല. അപ്പൊ എല്ലാ ആംസും ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെയാണ് അതിന്റെ കാറ്റഗറി? 0.22 വരുന്ന പിസ്റ്റലുകളൊക്കെ ഉപയോഗിക്കാം. ഉപയോഗിക്കാം അല്ലേ? ഉപയോഗിക്കാൻ പറഞ്ഞാൽ എനിക്ക് അത് വാങ്ങാം. വാങ്ങാം, ഉപയോഗിക്കാം. ഉപയോഗിക്കാം. ശരിക്കും ഞാൻ നമ്മുടെ പാലക്കാട് തന്നെ പറളിയിൽ ഇങ്ങനെ ഒരു പയ്യൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഞെട്ടി. കാരണം 13 വയസ്സിൽ ലൈസൻസ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതും ഇന്ത്യയിൽ തന്നെ ഏക ലൈസൻസ് ഹോൾഡറാണ്. അപ്പം നമുക്ക് കണ്ണൻ്റെ ഒരുപാട് ടെക്നിക്ക്, തോക്ക് ഉപയോഗിച്ച് ഒരുപാട് ടെക്നിക്ക് നമുക്ക് കാണാം. നമ്മുടെ കണ്ണൻ ഈ തോക്ക് ഉപയോഗിച്ചിട്ടാണ് ഇത്ര നേരം ഫയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ തോക്കിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കണ്ണനോട് ചോദിക്കാം. അപ്പോൾ കണ്ണ, എന്താണ് ഇത്? ഏതാ തോക്ക്? ഇത് സ്റ്റെയർ LP10 പറയുന്ന മോഡലാണ്. ഓസ്ട്രിയ മെയ്ഡാണ്. ഇതാണ് പെല്ലറ്റ് ഇതിൽ ഉപയോഗിക്കുക. അതൊന്ന് ലോഡ് ചെയ്യുന്ന കാണിച്ചു തരുമോ? അത് ഇതിൻ്റെ ഫ്ലാറ്റ് ഹെഡ് തലപ്പിലായി അങ്ങനെ ഇട്ടിട്ട് ബാക്കിലേക്ക് ഫുൾ വലിച്ച് ക്ലോസ് ചെയ്താൽ ലോഡായി. ലോഡായി അല്ലേ? റെഡി ടു ഫയർ. ബോളിൻ്റെ മേലെ പലക വെച്ച് നിന്ന് ഈ പലകിൻ്റെ മേലെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കും. എന്നിട്ട് ഫോണിൻ്റെ സെൽഫി ക്യാമറ ഓൺ ചെയ്യും. ഫോണിൻ്റെ സെൽഫി ക്യാമറയിൽ വെച്ചിട്ട് ഞാൻ ബാക്കിലേക്ക് ആ രണ്ട് കളർ, ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും, അതിൽ നിങ്ങൾ ആ സ്പോട്ടിൽ ഒരു കളർ പറയുക. അപ്പോൾ ഞാൻ അതിൽ ഏതാണോ വെച്ചിട്ട് ആ സമയത്ത് നിങ്ങൾ പറയുന്ന കളർ ഞാൻ ഷൂട്ട് ചെയ്യും. ദേ കണ്ണൻ ബോളിൻ്റെ മേലെ പലകയിൽ നിൽക്കാൻ പോവാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ടാർഗറ്റ് ഇനിയും കണ്ണൻ അറിയില്ല. ഞാൻ പറയുന്ന ബലൂൺ വേണം കണ്ണൻ അടിക്കാൻ. ദേ അവിടെ രണ്ട് ബലൂൺ ഉണ്ട്, ഒന്ന് ഡാർക്ക് പച്ചയും ഒന്ന് ലൈറ്റ് പച്ചയും. അപ്പോൾ അതിൽ ഏത് കളറാണോ അടിക്കാൻ പറയുന്നത് അതായിരിക്കും കണ്ണൻ അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നേരെ എയിം ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ അനുവണ്ണൻ്റെ മേലേക്കാണ്. അപ്പോൾ അനുവട്ടം മാറിയതിന് ശേഷം അതിലേക്ക് ബലൂണിലേക്ക് അടിക്കും. ഇപ്പോഴാണ് ഞാൻ കണ്ണനെ ടാർഗറ്റ് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ലൈറ്റ് പച്ചയിൽ അടിച്ചോ കണ്ണ. കണ്ണൻ സെൽഫി ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ടാർഗറ്റ് എയിം ചെയ്ത് നിൽക്കുന്നത്. താഴെ ബാലൻസ് ചെയ്യുന്നുണ്ട്, കാല് ബാലൻസിങ് ആണ്. കൈ ഹോൾഡ് ചെയ്ത് പതിയെ ട്രിഗർ ചെയ്തപ്പോഴാണ് അടിക്കാൻ. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഫയർ ചെയ്യാൻ. മാസ്റ്റർ കണ്ണ, കറക്റ്റ് അതേ തോക്കിൽ അതേ ബലൂണിൽ തന്നെ അടിച്ച് പൊട്ടിച്ചു. ശരിക്കും അത് ബാലൻസ് ചെയ്ത് നിന്ന് അടിക്കേണ്ട ഒരു കാര്യമായിരുന്നു. ഞാൻ ലൈറ്റ് പച്ചി പറഞ്ഞു, കണ്ണൻ കറക്റ്റായി എയിം ചെയ്ത് അതിൽ തന്നെ അടിച്ചു. അപ്പോൾ സംഭവം സൂപ്പർ. കണ്ണ എങ്ങനെയാണ് ഇത്ര അക്യൂറസി ആയിട്ട് നമുക്ക് ആ ഒരു പോയിന്റിൽ തന്നെ അടിക്കാൻ പറ്റുന്നത്? നമ്മൾ ഈ കയ്യിൽ ഇങ്ങനെ പിടിക്കണതിൻ്റെ വിരലിൻ്റെ പ്രഷർ മുതൽ ട്രിഗർ കോൺസെൻട്രേഷൻ, അതിൻ്റെ ആ ടൈമിങ് എല്ലാതും നമ്മളുടെ സിസ്റ്റത്തിൽ കറക്റ്റായ അത് കറക്റ്റായിക്കൊള്ളും. അതിൽ എവിടെയെങ്കിലും ചെറിയൊരു ഇത് വന്നു പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് നീങ്ങാൻ സാധ്യതയുണ്ട്. എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ട്രെയിന് തൃശ്ശൂരിൽ നവീൻ സാറാണ് ട്രെയിൻ ചെയ്യുന്നത്. നവീനട്ടൻ മറ്റേ തൃശ്ശൂർ പാലക്കിലാണ് സ്ഥലം. ഇൻ്റർനാഷണൽ കോച്ചാണ്, ഷൂട്ടിങ്ങിൻ്റെ ലൈസൻസ്ഡ് കോച്ചാണ്. ആളുടെ കീഴിലാണ് ഞാൻ 3 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 13 വയസ്സിൽ ഇത് എടുക്കാൻ എന്തൊക്കെ ടെസ്റ്റ് പാസ് ചെയ്തിട്ടാണ് കിട്ടിയത്? ഞാൻ 13-ാമത്തെ വയസ്സിൽ തന്നെ പ്രീ നാഷണലിൽ ഞാൻ അതിൽ മിനിമം ക്വാളിഫയിങ് സ്കോർ ഉണ്ട് ആസ്പയറിംഗ് ഷൂട്ടറാവാൻ. അപ്പോൾ ഞാൻ ആസ്പയറിംഗ് ഷൂട്ടറായി. അപ്പോൾ ലൈസൻസിന് അപ്ലൈ ചെയ്തു. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോഴേക്ക് എല്ലാ അതിൻ്റെ പ്രോസസ്സ് എല്ലാം അതും കഴിഞ്ഞ് ലൈസൻസ് കിട്ടുക. ലൈസൻസ് കിട്ടുക ചെയ്തു അല്ലേ? ഇതേ ഞാൻ മെഴുകുതിരിയിൽ തീ വെച്ചിരിക്കുകയാണ്. കണ്ണൻ അവിടെ റെഡിയാണ്. എന്താ ഫയർ ചെയ്യാൻ പോകുന്നല്ലേ? ആ തീയിലേക്ക് ഫയർ ചെയ്യാൻ പോകുന്നു കണ്ണൻ. കണ്ണ തീ കെടുത്തണം ഫയർ ചെയ്തിട്ട്. റെഡിയല്ലേ? അപ്പോൾ കണ്ണൻ റെഡിയാണ്. നമുക്ക് നേരെ ഫയർ ചെയ്യാം. ഇപ്പോൾ ഫയർ ചെയ്താൽ അനുവട്ടൻ നെഞ്ചത്തായിരിക്കും. അനുവട്ട ഒന്ന് മാറിക്കേ. അപ്പൊ മകൻ മാത്രല്ല, അച്ഛനാണ് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് ഈ മെഴുകുതിരി അടിച്ചപ്പോ. പിന്നെ അപ്പൊ ഫസ്റ്റ് ടൈമിലാണ് ഈ മെഴുകുതിരിയിലെ തീ കെടുത്തിയത്. അപ്പൊ മകനെ വെച്ച് കൂടുതൽ സന്തോഷം അച്ഛനാണ്.
ഓക്കെ അങ്ങനെ മകൻ എങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എപ്പോഴാണ് അറിഞ്ഞത്? എപ്പോഴാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്? എത്രാമത്തെ വയസ്സിലായിരുന്നു? 2017 അപ്പൊ കൂടെ സപ്പോർട്ടിന് നിന്നു. അങ്ങനെ ചെയ്തു. ഒരു ചെറിയ ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ ഒരു ചെറിയ ഒരു എയർ വെപ്പൺ എയർ റൈഫിൾ വാങ്ങിക്കൊടുത്തു. അതിലൊരു 6 months ചെയ്തു. അത് കഴിഞ്ഞിട്ട് എവിടെയാണ് അതിൻ്റെ ട്രെയിനിങ് അന്വേഷിച്ച് അതിനെ അറിഞ്ഞ് അതിനെ റൈഫിൾ ക്ലബിൽ ചേർത്തി. അങ്ങനെ അപ്പോൾ ശരിക്കും 10th വയസ്സ് തൊട്ട് കണ്ണൻ ഈ ഒരു ഫയറിംഗ് ആയിട്ടുള്ള ഇഷ്ടമുണ്ട്. അപ്പൊ കൂടെ തന്നെ അച്ഛൻ നിന്നത് കൊണ്ടാണ് ഈ ഒരു സംഭവം സെറ്റ് ആയിരുന്നത് അല്ലേ? 13th വയസ്സിൽ ലൈസൻസ് കിട്ടാനുള്ള കാരണം എനിക്ക് അവനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയും കോൺഫിഡൻസും എന്റെ മകന് എനിക്കുണ്ട്. അപ്പോ അവന്റെ കോൺഫിഡൻസിനുള്ള കാര്യം അടുത്ത് കാണിച്ചു തരാം. നിങ്ങളിപ്പോ നോക്കിയാൽ കാണാം, കുറെ ബലൂണ് ഒരു ബെൻസ് കാറിന്റെ പാരലായി കെട്ടി വെച്ചിരിക്കുന്നത്. ഞാനിപ്പോ ഇരിക്കുന്നത് ബെൻസ് സി ക്ലാസ്സിലാണ്. ദേ ഇത്ര വലിപ്പേ ഉള്ളൂ ഈ ഗ്ലാസ് തുറന്നിട്ട്. അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ഈ ഗ്യാപ്പിലൂടെ നമ്മുടെ കണ്ണൻ ഫയർ ചെയ്ത് ആ ബലൂൺ പൊട്ടിക്കാൻ പോകുന്നത്. മാത്രമല്ല ഒരു പ്രത്യേകതയുണ്ട്, കണ്ണൻ മിറർ നോക്കിയിട്ട് അത് പൊട്ടിക്കാൻ പോകുന്നത്. കണ്ണൻ റെഡിയാണ്, ബെൻസ് റെഡിയാണ്, അതുപോലെ ഗ്ലാസ് റെഡിയാണ്. ഇതിൽ കണ്ണന് പേടിയില്ല, ബെൻസിൻ്റെ ഓണറിന് പേടിയില്ല, അതായത് കണ്ണൻ്റെ അച്ഛന് പേടിയില്ല. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം ഈ ഗ്യാപ്പിലൂടെയാണ് കണ്ണൻ ഫയർ ചെയ്യാൻ പോകുന്നത് അപ്പുറത്തെ ബലൂൺ പൊട്ടിക്കാൻ വേണ്ടി. ചുമ്മാ നിന്ന് ഫയർ ചെയ്താൽ മതി, കണ്ണൻ എത്ര റിസ്ക് എടുക്കുന്നത് കാണുമ്പോഴേ നമുക്ക് നല്ല പേടിയുണ്ട്. കണ്ണൻ റെഡി അല്ലേ? റെഡി. ഫയർ ചെയ്യാൻ പോകല്ലേ? അതെ. മാസ്റ്ററാ കണ്ണ, ഇവിടെ നിന്ന് അടിച്ചിട്ട് ആ എല്ലാ ബലൂണും പൊട്ടിച്ചിരിക്കുകയാണ്. എവിടെ ഒരു പോറലും ഇല്ലാതെ കണ്ണാടിക്ക് ഒന്നും പറ്റാതെ സാധനം പൊട്ടിച്ചിരിക്കുകയാണ്. ഇനി കണ്ണൻ്റെ ഇത് മാത്രമല്ല, ഒരുപാട് ഇത്തളുണ്ട്, അപ്പോൾ അതെല്ലാം കാണാം. ഈ കാണുന്ന തീപ്പെട്ടിക്കൊള്ളില്ലേ, ഇതിൻ്റെ ഈ ടിപ്പിലടിക്കും കണ്ണൻ. അപ്പോൾ ആ അതിന് വേണ്ടിയിട്ടാണ് തീപ്പെട്ടിക്കൊള്ളി അവിടെ വെച്ചിരിക്കുന്നത്. കാറിന് മുകളിലുണ്ട്, അതിൻ്റെ താഴെ ഫോണാണ് ഉള്ളത്. അപ്പോൾ ഇതൊന്നും തട്ടാതെ കറക്റ്റ് ആ ടിപ്പിൽ മാത്രം കണ്ണൻ ഫയർ ചെയ്യാൻ പോകണം. കണ്ണൻ റെഡി അല്ലേ? റെഡി. ദേ കറക്റ്റ് ടിപ്പിൽ അടിച്ചിരിക്കുന്നത്, കാരണം ടിപ്പ് പൊട്ടിയിട്ട് ദേ ബാക്കി പീസ് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ വളരെ മൈന്യൂട്ടായി വെച്ചാൽ തീപ്പെട്ടിക്കൊള്ളു പോലും ഫോണിലും തട്ടാതെ താഴെയുള്ള കാറിലും തട്ടാതെ അടിച്ച് വീഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ കണ്ണൻ്റെ ഗൺ ഫയറിംഗ് ഒക്കെ കണ്ടു. അത് മാത്രമല്ല, കണ്ണൻ വേറെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ദേ ഒരു ടേബിളിന് പുറത്ത് ഒരു ബോൾ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലൊരു വുഡൻ്റെ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബാലൻസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കണ്ണൻ നിൽക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ദേ ഈ സാധനം നമ്മൾ ബാബുവിൻ്റെ സിനിമകളിലൊക്കെ കണ്ടു വളർന്നിട്ടുള്ള, ഇതിൻ്റെ പേരെന്തായിരുന്നു? നഞ്ചക്ക്. നഞ്ചക്ക്. അപ്പോൾ നഞ്ചക്ക് വെച്ചിട്ടുള്ള അഭ്യാസങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ബാലൻസ് എവിടെയെങ്കിലും തട്ടും, അതുകൊണ്ട് ഞാനിത് കറക്കുന്നു. സാധാരണ നിലയിൽ നമുക്ക് നിലത്ത് നിന്നിട്ട് തന്നെ ഇത് വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് കണ്ണൻ ഒരു ബോളിൻ്റെ മുകളിൽ ബാലൻസ് ചെയ്ത് നിന്നിട്ട് ഈ നഞ്ചക്ക് കറക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് 2 നഞ്ചക്ക് ഒറ്റ സമയം ചെയ്യാൻ പറ്റുമോ? ആ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 2.5 ഒറ്റ സമയം ചെയ്യാന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റീസ് നമ്മൾ 8th വയസ്സിലാണ് കണ്ണൻ പഠിച്ചു തുടങ്ങിയത്. ഇപ്പോൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷമായിട്ടേ ഉള്ളൂ. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2.5 വർഷമായി. അപ്പോൾ കരാട്ടയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? കളരിയും ചെയ്യുന്നുണ്ട്. അത് ശരി. കുംഫുല് ബ്ലാക്ക് ബെൽറ്റാണ്. ഈ ബോളിൻ്റെ മുകളിൽ തന്നെ നിന്ന് ബാലൻസ് ചെയ്തിട്ട് ഈ ഒരു പസിലും കൂടെ ക്ലിയർ ചെയ്യുന്നതാണ് കണ്ണൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ചെറിയൊരു പസിലാണ്, ഇതിനെ ഫിക്സ് ചെയ്ത് തരാം. അഴിച്ചു തന്നാൽ ഞാൻ വീണ്ടും ഫിക്സ് ചെയ്യാം. അത് ശരി. അപ്പോൾ ഇത് ഓൾറെഡി കഴിഞ്ഞെടുക്കാണ്, കണ്ണൻ ഫിക്സ് ചെയ്തോ? ഈ പസിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഈസി ആണെന്ന്. പക്ഷേ അത് ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല, കാരണം ഈ ഒരു ബോളിൽ കൂടെ നിന്ന് ഇത് ബാലൻസും കൂടെ ചെയ്യണം. ഇതിപ്പോൾ സോൾവ് ആയി. ഇതൊന്ന് അഴിച്ചു തന്നാൽ മതി. ഇതായിരിക്കണോ? അയ്യോ, ഞാൻ വിചാരിച്ചത് നമ്മുടെ റൂബിക്സ് ക്യൂബ് പോലെ അത് ഈസി ആയിട്ട് തിരിക്കാൻ പറ്റുന്ന വിചാരിച്ചത്. പക്ഷെ അതിപ്പോൾ അഴിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പിരമിഡ് ലോക്കായ പോലെ ലോക്ക് ആയിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്, പക്ഷെ അത് വേറൊരു തരത്തിലുള്ള ലോക്കായി. അതാണ് പ്രശ്നം. നമുക്ക് നിലത്ത് നിന്നിട്ട് അഴിക്കാൻ പോലും പറ്റുന്നില്ല. അഴിച്ചേ. എല്ലാം ചെറിയൊരു ലോക്കിലാണ് ഈ കളി കിടക്കുന്നത്. ഒരെണ്ണം വരിച്ച് ഞാൻ കുറേ സമയം നോക്കിയതാണ് ഇതൊന്ന് അഴിച്ചെടുക്കാനായിട്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഈ ബോളിൻ്റെ മുകളിൽ തന്നെ നിന്ന് ബാലൻസ് ചെയ്തിട്ട് തന്നെ കണ്ണത് അഴിച്ചെടുത്തതിൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. എന്നാലും കണ്ണാ സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ തന്നെ ഷേക്കിൻ്റെയൊക്കെ തരുന്നുണ്ടല്ലോ. കാരണം ഇവിടെ ഒരുപാട് മെഡലുകൾ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ ഏതൊക്കെ മെഡലുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? അത് എനിക്ക് ഡിസ്ട്രിക്റ്റ് കിട്ടിയ മെഡലുകളുണ്ട്. ഡിസ്ട്രിക്റ്റിൻ്റെ സ്റ്റേറ്റിൻ്റെ പ്രീ നാഷണലിലെ മെഡലുകൾ, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഒരു മെഡലുണ്ട്. അപ്പോൾ ഗ്രീൻ ബാങ്കോ കസിൻസ് പാലക്കാട് പർലയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ തോക്ക് ലൈസൻസ് ഉള്ള ഉടമയെ നമ്മൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ണൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും ബൈ. Yes.